അതുകൊണ്ട് ആരൊരാൾ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നുവോ അവർക്ക് ഒരുപാട് ഒരുപാട് ഗുണഗണങ്ങളാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തത്. ഏകദേശം അതൊക്കെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിലെല്ലാം ഉപരി ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നാം ആഗ്രഹിക്കുന്ന രണ്ടേ രണ്ട് കാര്യം. ഒന്ന്, നരകത്തിൽ നിന്നുമുള്ള മോചനം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. നമുക്കിനി വേണ്ടത് അതാണ്. നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. നരകത്തിൽ നിന്നുമുള്ള രക്ഷയാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെന്ന് അവസാനിക്കുന്നത് ഒരു ദിവസത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ആ ഒരു ഭവനമാണ് സ്വർഗീയ ആരാമം. പക്ഷേ അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് കത്തിക്കാളുന്ന നരക കൊണ്ടാരത്തിലേക്കാണ് നമ്മുടെ ജീവിതം ചെന്നെത്തുന്നതെങ്കിൽ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം ഫലമില്ലാതെ പോകും. ഈ ലോകം ഒരു ദിവസം അസ്തമിച്ചു പോകുന്ന ലോകമാണ്. ഈ ലോകത്തിനൊരു തിരശീല വീഴുന്ന ദിവസമുണ്ടാകും. ഈ സൂര്യനിന്റെ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിക്കുമ്പോൾ അത് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നാളെ ഒരു ദിവസം സംജാതമാകും. അന്ന് ഈ കത്തിക്കാളുന്ന സൂര്യൻ പടിഞ്ഞാറൻ ദിക്കിൽ നിന്ന് ഉദിച്ചുയരുകയാണത്. നമുക്ക് അല്ലാഹു സുസജ്ജമാക്കി തന്നിട്ടുള്ള വെള്ളവും വെളിച്ചവും എല്ലാം നമുക്ക് ഉപദ്രവമായ നിലയിൽ മാറുന്ന ഒരു ദിവസം ഉണ്ടാകും. സുഹൃത്തെ, സമുദ്രം അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് സമുദ്രത്തിലൂടെ അല്ലാഹു നമുക്ക് നൽകിയത്. ജീവിത വിഭവത്തിന്റെ സകലമായ കാര്യങ്ങളും അല്ലാഹു സമുദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ സമുദ്രത്തെ അല്ലാഹു നാളെ കത്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. സമുദ്രം കത്തിജ്വലിക്കുന്ന ഒരു സാഹചര്യം നാം കാണാൻ പോവുകയാണ്. പ്രവിശാലമായ ഭൂമി ചുരുട്ടിയറിയപ്പെടുന്ന ഒരു ദിവസം ഇതാ സംജാതമാകാൻ പോവുകയാണ്. പർവ്വത സാനുക്കളെല്ലാം ധൂളി ധൂളികളായി പരത്തപ്പെടുന്ന ഒരു ദിവസം നമ്മളിൽ ഇതാ വരാൻ പോകുന്നു. അങ്ങനത്തെ ഒരു ദിവസം നമ്മളിൽ സംജാതമാകുമെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിന്റെ ലക്ഷ്യവും ആ ഭയാനക ദിനങ്ങളിൽ അല്ലാഹുവിന്റെ പൊരുത്തം കരസ്ഥമാകാതെ അവന്റെ ശിക്ഷയ്ക്ക് വിധേയരായവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടലല്ല വേണ്ടത്. ഇത്രത്തോളം ഭയാനകമായ അന്തരീക്ഷം ഈ ലോകത്ത് നടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിന്റെ അർശന്റെ തണലിൽ ഒരു കൂട്ടം സുജൂദിൽ കിടക്കുന്നവരുണ്ടാകും. ആ ദാറുസലാമിലേക്ക് കടക്കാൻ വേണ്ടി അവർ അല്ലാഹുവിന്റെ മുന്നിൽ അവസാനമായി സുജൂദ് ചെയ്യുന്ന ഒരു സന്ദർഭമാണത്. അത് പ്രവാചകനെതിരെ നേതൃത്വം വഹിക്കുമെങ്കിൽ ആ അർശന്റെ തണലിൽ ഒരിടം പറ്റാനാണ് ഈ സംഗമം നാം ഇവിടെ ഒരുമിച്ചു കൂട്ടിയത്, സംഘടിപ്പിച്ചത്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് ഓടി വരുന്നത്, പരസ്പരം മുസൽമാനെ കാണുമ്പോൾ സലാം ചൊല്ലുന്നത്, ഹറാമായ പാനീയങ്ങളും ഹറാമായ ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷിക്കുവാനുള്ള സ്വീകരിക്കുന്നത് വേണ്ടിയാണ് സഹോദര. അതല്ലാതെ ദുനിയാവിലെ നൈമിഷികമായ ക്ഷണികമായ ജീവിതത്തിൽ സുഖലോലുപനായി കഴിഞ്ഞുകൊണ്ട് കാലത്തെയും നരകത്തിന്റെ തീ വിലയ്ക്ക് വാങ്ങാനല്ല മുസൽമാനെ അല്ലാഹു ഈ ദുനിയാവിൽ സൃഷ്ടിച്ചത്. അതുകൊണ്ട് മുസ്ലിം സഹോദര, സഹോദരി, പരിശുദ്ധമായ ഈ ദിവസത്തിൽ അല്ലാഹു നിനക്ക് നൽകുന്ന മഹത്തായ മഹത്തായ ഒരു ഉപഹാരം എന്താണെന്ന് അറിയുമോ? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ അല്ലാഹു നൽകുന്ന ഒരു സമ്മാനമാണ് നരകത്തിൽ നിന്നുമുള്ള മോചനം. അടുത്ത ഓഫർ നരകത്തിൽ നിന്നുള്ള മോചനം. നമുക്ക് വേണ്ടത് അതാണല്ലോ. നരകത്തിൽ പോയി കിടക്കലാണോ ലക്ഷ്യം? മുസ്ലിമായി ജീവിച്ചിട്ട് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കണം. മുസ്ലിമായി ജീവിച്ചിട്ട് കാഫിറായി മരിക്കാനല്ല ആഗ്രഹിക്കേണ്ടത്. ജീവിക്കുമ്പോ മുസ്ലിമായിട്ടായിരിക്കും ജീവിക്കുക, പക്ഷെ മരിക്കുമ്പോ കോലം മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്റത്തിൽ ഇസ്ലാം,
ജനിക്കപ്പെടുന്ന ഓരോ കുഞ്ഞു മക്കളും ലോകത്ത് ആരുടെ ഗർഭാശയത്തിൽ നിന്ന് ജനിച്ചാലും ലോകത്തിന്റെ മുക്കിൽ ലോകത്തിന്റെ മുന്നിൽ ഏതൊരു കുഞ്ഞ് ജനിച്ചു വീണാലും ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ആ കുട്ടി ജനിച്ചു വീഴുന്നത്. അത് ക്രൈസ്തവന്റേതാകട്ടെ, ഹൈന്ദവന്റേതാകട്ടെ, ബുദ്ധമതക്കാരന്റേതാകട്ടെ, ജൈനമതക്കാരന്റേതാകട്ടെ, ഏത് ഇസത്തിൽപ്പെട്ടവനും ഏത് പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉടമകളുടെയും മക്കളാകട്ടെ, ഈ ഭൂലോകത്തേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുമക്കളും പിറന്നു വീഴുമ്പോൾ അവർ വരുന്നത് ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ്. ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് അവർ പിറന്നു വീഴുന്നത്. പിന്നെ ആരാണ് അവരെ വഴിതെറ്റിച്ചു കളഞ്ഞത്? ആരാണ് വഴിതെറ്റിച്ചു കളഞ്ഞത്? ഇല്ല അവരുടെ മാതാപിതാക്കളാണ് ആ കുഞ്ഞുമക്കളെ, ഒന്നും തിരിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുമക്കളെ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് പിമ്പാരാധകരാക്കി മാറ്റിയത്, പുരുഷനെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത്, വലിയ വലിയ വളവൃക്ഷത്തെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത്, അഗ്നിയെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത്, സൂര്യചന്ദ്രങ്ങൾ ചന്ദ്രനെ ആരാധിക്കുന്നവരാക്കി മാറ്റിയത് അവരുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളാണ് മാതാപിതാക്കൾ കുഞ്ഞുമക്കൾക്ക് ബോധം വെക്കുമ്പോ ഉപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ ആ പൊന്നുമോൻ ഉപ്പ എന്ന് വിളിക്കും, അച്ഛാ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ അച്ഛാ എന്ന് വിളിക്കും. അത് മാതാപിതാക്കളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ പ്രകൃതി എന്നാൽ ഏത് ഗർഭാശയത്തിൽ നിന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞ്, അത് ഏത് ഇസക്കാരന്റെ പെണ്ണായാലും ശരി, ഇസ്ലാമിക ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, ആരാ പിന്നെ പഠിപ്പിക്കുന്നത്? മാതാപിതാക്കൾ. മാതാപിതാക്കളെ പഠിപ്പിക്കണം, മക്കളുടെ കുഴപ്പമില്ല, മക്കൾക്ക് ഒരു പ്രശ്നമില്ല. മാതാപിതാക്കളെ പഠിപ്പിച്ചിട്ട് അവരെ ഇങ്ങനെ പല വഴികളിലേക്കും ഇസ്ലാമിലെ പ്രത്യേക ശാസ്ത്രത്തിൽ ഒഴിവാക്കി മറ്റു പല വഴികളിലേക്കും പറഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് മാതാപിതാക്കളാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ സംസ്കരിച്ചെടുക്കേണ്ടത്, അവരെ നന്നാക്കി എടുക്കേണ്ടത്, അവരെ വാർത്തെടുക്കേണ്ടത്, അവരെ വളർത്തിയെടുക്കേണ്ടത്, അവരെ നമസ്കാരമുള്ളവരാക്കേണ്ടത്, അവരെ നോമ്പ് പിടിപ്പിക്കേണ്ടവരാക്കേണ്ടത്, അവർക്ക് ദീനീ ബോധം നൽകേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളാണ് ഏതെങ്കിലും മക്കളെ പിഴച്ചുപോയാൽ നരകവാസിയായി മാറിയാൽ മാതാപിതാക്കളെ നിങ്ങളുടെ മേലായിരിക്കും അല്ലാഹു തആല ചോദിക്കുക, നിങ്ങളോടായിരിക്കും ചോദിക്കുക എന്തേ നിങ്ങളുടെ മക്കൾ പിഴച്ചു പോകാൻ കാരണം എന്തേ? മാതാപിതാക്കൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. വാപ്പായി ഉമ്മായി നമസ്കാര വിഭാഗത്തുള്ളവരായിരിക്കും മക്കളോ, എപ്പോ നോക്കിയാലും സിനിമാ തിയേറ്റർ, കള്ളി ഷാപ്പ്, ചാരായ ഷാപ്പ്, അതേപോലെ ചീട്ട് കളി, പലിശ കച്ചവടം, ലോട്ടറി എടുപ്പ്. മക്കള് ഇങ്ങനെ പിഴച്ചു കിടക്കുമ്പോ മാതാപിതാക്കളോ രണ്ടുപേരും ഭയങ്കര ഇബാദത്ത്, നിസ്കാരം, തസ്ബീഹ് കയ്യിൽ നിന്ന് മാറ്റൂല, തൊപ്പി തലേന്ന് എടുക്കൂല, മുസല്ല മുന്നിൽ നിന്ന് മാറൂല. മക്കളോ റോഡിൽ നാല് കാലിലാ നിൽക്കുന്നത്. ആരാ ഇതിന്റെ ഉത്തരവാദിത്വം? വാപ്പ നീ ഏറ്റെടുത്തേ പറ്റൂ, ഉമ്മ നീ ഏറ്റെടുത്തേ പറ്റൂ. ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. മക്കളെ എന്തുകൊണ്ട് ഇതീം പഠിപ്പിക്കുന്നില്ല? മക്കളെ പിഴച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ ഈ മാതാപിതാക്കൾക്കെതിരെ ഈ മക്കൾ അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്, വിസ്മരിച്ചു പോകരുത്, വിസ്മരിച്ചു പോകരുത്. നാളെ ഒരു ദിവസം സംജാതമാകും, ആ ദിവസത്തിൽ ചുട്ടുപൊള്ളുന്ന ദിവസമായിരിക്കും. നമ്മുടെ തലയ്ക്ക് മീതെ കത്തിക്കാളുന്ന സൂര്യൻ നമ്മുടെ ശരീരമാകെ ഒപ്പിയെടുക്കാൻ വേണ്ടി വമ്പൽ കൊണ്ട് നിൽക്കുന്ന വേളയിൽ ഉപ്പൂറ്റി മുതൽ ഉള്ളം തല വരെ ഉച്ചി വരെ പൊള്ളിക്കൊണ്ട് വിയർത്തുകൊണ്ടിരിക്കുന്ന ആ ഭയങ്കരമായ ദിനത്തിൽ ഒരു തണലിന് വേണ്ടി ഒരു തണുപ്പിന് വേണ്ടി കേണപേക്ഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അർശന്റെ തണലിൽ ഒരു കൂട്ടർ കിടക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കിയവർക്ക് മാത്രമേ അതിന് കഴിയൂ. മാതാപിതാക്കളുടെ
ഏടുകളെ പരിശോധിക്കുമ്പോൾ ഇബാദത്തുകൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യമായിരിക്കും അല്ലാഹു അവർക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുമ്പോൾ അതാ പുറകിൽ നിന്ന് കൈകൊട്ടി വിളിക്കുന്നു ഒരു കൂട്ടം സന്താനങ്ങൾ മാതാപിതാക്കൾ നമസ്കാരവും ഇബാദത്തും ഉള്ളവരായിരുന്നു സന്താനങ്ങളോ കുടിച്ചു കൂത്താടി നടന്നവരായിരുന്നു മാതാപിതാക്കൾ വിലക്കിയില്ല മാതാപിതാക്കൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചില്ല മാതാപിതാക്കൾ താക്കീത് നൽകിയില്ല തന്റെ മകന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് മാതാപിതാക്കൾ അവരെ യഥേഷ്ടം വിഹരിക്കാൻ വിട്ടുവെങ്കിൽ ഈ മാതാപിതാക്കൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കൾ നാളെ മാതാപിതാക്കളുടെ കോളറിൽ പിടിച്ചിട്ട് പറയും എന്റെ അല്ലാഹുവേ ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണം ഈ ദുഷ്ടനായ പിതാവും ഈ ദുഷ്ടയായ മാതാവുമാണ് മക്കളെ എന്ത് തോന്നിയാസം കാണിക്കുമ്പോ വാപ്പായും ഉമ്മായൊന്നും വേണ്ടൂല അപ്പൊ ഇനി ഞങ്ങൾ എന്ത് പറയാനാ അവൻ എന്ത് പറയാനാ നമ്മളെ നമ്മുടെ മോനല്ലേ എന്ത് പറയാനാ ഒന്നും ഇപ്പൊ ഒന്നും പറയണ്ട അവൻ കുടിച്ചാലും ശരി എന്ത് ഹറാമുമായിട്ട് ബന്ധപ്പെട്ടാലും ശരി നമ്മളൊന്നും ഇപ്പൊ കാണിക്കണ്ട അവിടെ ചെല്ലുമ്പോ ഈ മക്കൾ തന്നെ വല്ലാഹി ഈ വാപ്പാക്കും ഉമ്മാക്കെതിരെ സാക്ഷ്യം അന്നേരം ആരും കാണില്ല ഉസ്താദും കാണില്ല പോലീസും കാണില്ല പട്ടാളവും കാണില്ല നാട്ടുകാരും കാണില്ല ആരും കാണില്ല ഓരോരുത്തരും അവരുടെ സ്വന്തം കാര്യം يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه لكل امرئ منهم يومئذ شأن يغنيه ദിവസം സംജാതമാകും മറന്നു പോകണ്ട ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങളുടെ കുഞ്ഞുമക്കളെ താലോലിച്ച് വളർത്തുന്നു ശൈശവം മുതൽ ബാല്യം മുതൽ കൗമാരം മുതൽ പ്രായപൂർത്തിയെത്തുന്നത് വരെ അവനെ ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് വരെ അവനൊരു ജോലി വാങ്ങി കൊടുക്കുന്നത് വരെ അവൻ യഥേഷ്ടം വിഹരിക്കുന്നത് വരെ മാതാപിതാക്കളെ ദുനിയാവിലെ ഭൗതിക ആഡംബരങ്ങൾ കണ്ടുകൊണ്ട് തന്റെ സന്താനങ്ങൾ സൂക്ഷിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളെ ഈ മാതാപിതാക്കൾ നാളെ മക്കളെ വലിച്ചെറിഞ്ഞു ഓടുന്ന ഒരു ദിവസം ഉണ്ടാകും മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ചല്ലാതെ പുറത്തേക്ക് പോകാതെ ശാഠ്യം പിടിക്കുന്ന മക്കളുണ്ടാകും മാതാപിതാക്കളോട് കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കുന്ന സന്താനങ്ങൾ ഉണ്ടാകും മാതാപിതാക്കളോട് ഏറ്റവും കൂടുതൽ വാത്സല്യവും മാതാപിതാക്കളോടൊപ്പം കെട്ടിപ്പിടിച്ചുറച്ചുകയും ചെയ്യുന്ന മക്കളുണ്ടാകും പക്ഷേ നാളെ ആഖിറത്തിന്റെ ആ മഹത്തായ സമ്മേളന നഗരിയിൽ വെച്ച് ഈ മാതാപിതാക്കളോട് സ്നേഹം കാട്ടിയ സന്താനങ്ങൾ ആ മാതാപിതാക്കളെ കണ്ട മാത്രം പോലും നടിക്കുകയില്ല എത്രത്തോളം സ്നേഹമുള്ള അനുകമ്പയുള്ള ഭാര്യ എത്രത്തോളം സ്നേഹമുള്ള ഭർത്താവ് അവർ അവരുടെ രാത്രി ജീവിതത്തിൽ അവരുടെ പകൽ ജീവിതങ്ങളിൽ അവരുടെ ദുനിയാവിലെ ജീവിതങ്ങളിൽ അവർക്കിടയിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല അവർ നല്ല നല്ല സ്നേഹവും അനുകമ്പയും അവരെ കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ നാളെ ആഖിറത്തിൽ ആ ഭയാനകതയുടെ ദിവസത്തിൽ ആ മഹ്ശറിന്റെ വിചാരണയുടെ ദിവസത്തിൽ പിതാവിൽ നിന്ന് മക്കളോടുന്ന ദിവസം മക്കളിൽ നിന്ന് മാതാപിതാക്കളോടുന്ന ദിവസം സഹോദരങ്ങളിൽ നിന്ന് മറ്റു സഹോദരങ്ങളോടുന്ന ദിവസം ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാരോടുന്ന ദിവസം നമ്മുടെ സന്താനങ്ങൾ നമ്മളെ കൈവെടിഞ്ഞിട്ട് ഓടുന്ന ദിവസം ഓരോരുത്തർക്കും അവരുടേതായ സ്വന്തം കാര്യമായിരിക്കും ഇന്ന് നമ്മുടെ മകനുടെ അസുഖം വന്നാൽ നമുക്ക് ഉറക്കം വരൂല മകൻ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരികയില്ല മകന്റെ കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം മോശമായി പോയെങ്കിൽ മാതാപിതാക്കൾക്ക് വെപ്രാളമാണ് പക്ഷേ മകൻ നിസ്കരിച്ചില്ല എങ്കിൽ വാപ്പാക്കും ഒരു പ്രശ്നവുമില്ല മകൻ നോമ്പ് പിടിച്ചില്ല എങ്കിൽ വാപ്പാക്കും ഒരു പ്രശ്നവുമില്ല മകൻ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നില്ല എങ്കിൽ വാപ്പാക്കൊരു പ്രശ്നവുമില്ല രാത്രി അവൻ വെള്ളമടിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വാപ്പാക്ക് ദുർഗന്ധം സഹിക്കവയ്യ പക്ഷേ വാപ്പാക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇത് ദുനിയാവിലാണെങ്കിൽ സഹോദര നാളെ ആഖിറത്തിൽ കുല്ലിം മിൻഹും യൗമൈദിൻ ശഅനു യുഗ്നീ നാളെ ആഖിറത്തിൽ ഓരോരുത്തർക്കും അവന്റേതായ സ്വന്തം കാര്യമാണ് വലുത് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാരാ വാപ്പായും ഉമ്മായും മക്കളെ ശ്രദ്ധിക്കണം
അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്ക് അറിയിക്കുന്നത്. തഖ്വയുള്ളവരായി നിങ്ങൾ ജീവിതം നയിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഓഫർ എന്താണെന്ന് അറിയോ? നരകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചുവോ നാം അവരെ രക്ഷപ്പെടുത്തും. നാളെ നരകത്തിന്റെ അഗ്നികുണ്ടാരത്തിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തും. ആരൊരാളെ തഖ്വയുള്ളവരായി ജീവിതം നയിച്ചോ അവിടെ കുടുംബ മഹത്വമില്ല, കുടുംബ പാരമ്പര്യമില്ല, അവിടെ വർഗ സ്നേഹമില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനും ഏറ്റവും ശ്രേഷ്ഠനും മഹത്വമുള്ളവനും ആരാണെന്ന് അറിയുമോ? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടവനാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുവോ നാം അവരെ രക്ഷപ്പെടുത്തും. പരിശുദ്ധ ഖുർആൻ കേട്ടിട്ടും ഹദീസ് കേട്ടിട്ടും ഉത്ബോധനങ്ങൾ കേട്ടിട്ടും ആഖിറത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടും ഖബറിന്റെ ഭയാനകതയെ കുറിച്ച് അറിഞ്ഞിട്ടും പുല്ല് വില പോലും നൽകാതെ നടക്കുന്ന സഹോദര സഹോദര, നീ അക്രമിയാണ്, അഹങ്കാരിയാണ്, നിന്നെ മുട്ടുകുത്തിയ അവസ്ഥയിൽ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഏ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു ലോകത്തോടല്ല വിളിച്ചു പറഞ്ഞത്, പടച്ച തമ്പുരാനിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു വിളിച്ചു പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങളുടെ കുടുംബക്കാരെ സൂക്ഷിക്കണേ. നരകമെന്ന് പറയുമ്പോ എവിടെ മുനിസിപ്പാലിറ്റി അല്ല, നമ്മുടെ ഈ നാട്ടിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ ഓവുചാലല്ല, അതല്ലെങ്കിൽ മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്ന ചാലല്ല സഹോദരങ്ങളെ. കേവലം ഒരു എലിച്ചത്ത് കിടന്നാൽ അതിന്റെ പരിസരത്തുകൂടെ നടന്നു പോകാൻ ദുർഗന്ധം വമിക്കുന്ന കാരണത്താൽ അതിലൂടെ നടന്നു പോകാൻ ആഗ്രഹിക്കാത്ത നമ്മൾ, ബഹുമാനമുള്ള സഹോദര, ഇതിനേക്കാൾ എത്രയോ ഭയാനകമാണ് നരകം. അതാണ് അല്ലാഹു തആല വിളിച്ചു പറയുന്നത്, മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ എന്നല്ല ഇവിടെ വിളിച്ചില്ല. അല്ല വിളിക്കുന്നത് എങ്ങനെ? വിശ്വാസികളെ, ഏ വിശ്വസിച്ച സമുദായമേ, അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, ആഖിറം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, പരലോകത്തിന്റെ ഭയാനകതയെ അംഗീകരിക്കുന്നവരെ, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, നല്ല ജനങ്ങൾക്ക് സദ്വൃത്തർക്ക് സ്വർഗമുണ്ടെന്ന് അംഗീകരിക്കുന്നവരെ, അല്ലാഹു അവരോട് വിളിച്ചു പറയുകയാണ്, സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ സ്വന്ത ജനങ്ങളെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ വിളി, അല്ലാഹുവിന്റെ താക്കീത്, അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ഏ വിശ്വാസികളെ, ഏ വിശ്വാസിനികളെ, ഏ മുസ്ലിം സഹോദര സഹോദരി, നിന്നോടാണ്, നിന്റെ കുടുംബത്തോടാണ്, നിന്റെ പൊന്നുമക്കളോടാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, ശരീരത്തെ സൂക്ഷിക്കണേ, വാഹിനിക്കും നിങ്ങളുടെ കുടുംബക്കാരെ സൂക്ഷിക്കണേ. നമ്മുടെ കുഞ്ഞുമോനോ കുഞ്ഞുമോക്കോ ഒരു പനി വന്നാൽ നമുക്ക് ഉറക്കം വരികയില്ല, നമ്മുടെ ഭാര്യയ്ക്ക് ഒരു രോഗം വന്നാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല, നമ്മുടെ ഭർത്താക്കന്മാർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ സഹിക്കാൻ കഴിയില്ല, ഉപ്പ മരിച്ചാൽ രഞ്ജത്തടിച്ച് കരയുന്ന നമ്മൾ, ഉമ്മ മരിച്ചാൽ പൊട്ടിക്കരയുന്ന നമ്മൾ, നമ്മുടെ കുടുംബത്തിൽ അത്യാഹിതം സംഭവിച്ചാൽ ഞങ്ങളടിച്ച് തേങ്ങി തേങ്ങി കരയുന്ന നമ്മൾ, ഈ ദുനിയാവിലെ ചെറിയ ചെറിയ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുമ്പോൾ ഇത്ര
നിങ്ങളുടെ മക്കളുടെ കാര്യം ഒന്ന് ഏറ്റെടുക്കണേ, ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കുടുംബക്കാരുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ദുനിയാവിൽ വെച്ച് മാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ആഖിറത്തിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുതേ. അതുകൊണ്ടാണ് അല്ലാഹു താക്കീത് നൽകുന്നത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം, വാഹിനിയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. കത്തി കാണുന്ന നരക കൂടാരത്തിൽ നിന്ന് അല്ലാഹു വിളിച്ചു പറയുന്ന ആരെ? ഏ മുഅ്മിനീങ്ങളെ, നിങ്ങളോടാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങളോടാണ്. മാതാപിതാക്കളെ, നിങ്ങളോടാണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, കുഞ്ഞനുജത്തിമാരെ, ജ്യേഷ്ഠത്തിമാരെ, നിങ്ങളോടാണ് എന്റെ വിളി. പക്ഷെ അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളെ ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്നൊക്കെ അല്ലാഹു പറഞ്ഞു. പക്ഷെ ഒരു കൂട്ടം അംഗീകരിച്ചു, ഒരു കൂട്ടം അംഗീകരിച്ചില്ല. കൂടുതൽ ധാരാളം പേർ അല്ലാഹുവിനെ ആരാധിക്കുന്നവരുമുണ്ട്, അതേപോലെ കൂടുതലും ആളുകളുടെ അല്ലാഹുവിന്റെ ശിക്ഷയുമുണ്ട്. പക്ഷെ അംഗീകരിച്ച മുസ്ലിം സമുദായത്തോട്, വിശ്വാസികളോട് അല്ലാഹുവിന്റെ വിളിയാണ്, ഞങ്ങൾ ശ്രദ്ധിക്കണേ, നരകത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഞങ്ങൾ ഒരു കരുതുന്ന കേവലം ചെറിയ നിസ്സാരമായ ഒരു കാര്യമല്ല നരകം, അത് സാരമാണ്. നിങ്ങൾ തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ ആ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല നമ്മളോട് വിളിച്ചു പറയുകയാണ്, നാളെ അവിടെ ചെന്നിട്ട് പിന്നെ പടച്ചവൻ ഞങ്ങളെ നരകത്തിലിട്ട് കളഞ്ഞല്ലോ, കത്തിച്ചു കളഞ്ഞല്ലോ എന്നൊന്നും പറയരുത്. ഇപ്പൊ അല്ലാഹ് ദയാലുവാനും കരുണയുള്ളവനാണ്, 70 മാതാക്കളെക്കാൾ സ്നേഹമുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം, അതിനാ വിളിച്ചു പറയുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് അയ്യങ്കാലും പിടിച്ച വല്ലാഹി അല്ലാഹു സ്വീകരിക്കുകയായിരിക്കും. അവിടെ ചെന്നിട്ടെന്നല്ല, മരിക്കാറായി കിടക്കുമ്പോ കൈകാലം പിടിച്ചാലും ഒന്ന് സ്വീകരിക്കുക. ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നീ വിളിച്ചോ, നീ പറഞ്ഞോ, നീ ചോദിച്ചോ, നിന്റെ സകലമാന കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താ? നരകത്തിൽ കത്തിക്കുന്ന സാധനം എന്താ? വെറുതെ നമ്മുടെ ഇവിടുത്തെ ചൂട്ട്, കൊതുമ്പ്, ചുള്ളി, വിറക് ഒക്കെ വെച്ചാണോ അല്ലാഹു കത്തിക്കണത്? എന്നാ പിന്നെ എളുപ്പമുണ്ടല്ലോ. അല്ലാഹു കത്തിക്കുന്ന എന്താ? രണ്ട് കാര്യമാണ് അല്ലാഹു നരകത്തിന് ആഹാരമായി നൽകുന്നത്. മനുഷ്യരെയും കല്ലുകളെയുമാണ് അല്ലാഹു നരകത്തിലിട്ട് കത്തിക്കുന്നത്. അല്ലാ ദയയില്ലാത്തവരാണെന്ന് പറയരുത്. ഇപ്പൊ ദയുള്ളവരാണ് അല്ലാഹു, ഇപ്പൊ ദയുള്ളവരാണ് അല്ലാഹു, ഇപ്പൊ കരുണയുള്ളവരാണ് അല്ലാഹു. നീ കൊടും പാപം ചെയ്തവനാണോ, അല്ലാഹുവിനടുക്കലേക്ക് നീ പശ്ചാത്തപിച്ചു മടങ്ങ്. വല്ലാഹി സത്യം പഠിച്ചവൻ നിനക്ക് മാപ്പ് തരും. പക്ഷെ മരിക്കുന്ന സമയത്ത് നീ തൗബ ചെയ്തിട്ട് അല്ലാഹുക്ക് ഒരു ഇഷ്ടവുമില്ല, അല്ലാഹുക്ക് ഒരു താല്പര്യവുമില്ല. പിന്നെ നീ നരകത്തിൽ പോയി കിടക്കുന്ന സമയത്ത് പഠിച്ച തമ്പുരാൻ നിന്നോട് ഒരു നിലയ്ക്കും ദയുണ്ടാവും. ഇപ്പൊ നീ ചോദിച്ചോ, അല്ലാഹു തആല അവിടെ ഉപയോഗിക്കുന്നത് റബ്ബർ തടിയല്ല, പറങ്കിമാവിന്റെ തടിയല്ല, ടാറല്ല, പെട്രോൾ അല്ല, ഡീസലല്ല. പിന്നെന്താ അല്ലാഹു മനുഷ്യന്റെ കൂട്ടത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്? അൽ ഹിജാ കല്ല്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എന്റെ ഈ കല്ല് ഉപയോഗിക്കാൻ കാരണം നരകത്തെ കുറിച്ച് കേൾക്കാത്തവരെ, നരകത്തെ കുറിച്ച് ശ്രദ്ധയിൽ തെളിയുന്നവരെ, നരകത്തെ കുറിച്ച് ചിന്തിക്കാത്തവരെ, ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ചിന്തിക്കണേ. കേവലം ദുനിയാവിന്റെ ആഡംബരങ്ങളുടെ പിറകെ പോകുന്ന മുസ്ലിം സഹോദര, പരിശുദ്ധമായ റമദാനിലാണ് ഓണം. ആ റമദാനിന്റെ മാസത്തെ അവഗണിച്ചുകൊണ്ട് ഓണ കച്ചവടത്തിന് വേണ്ടി നോമ്പ് കളയുന്ന മുസ്ലിം സഹോദര, ഓണക്കളിക്ക് കൂട്ടു നിൽക്കുന്ന മുസ്ലിം സഹോദര, ഗാനമേള സംഘടിപ്പിക്കുന്ന മുസ്ലിം സഹോദര, പവിത്രമേറിയ മഗ്ഫിറത്തിന്റെ മാസമായ റമദാനിനെ നീ ആദരിക്കാറുണ്ടോ?
മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയല്ലേ ഇത്? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ഒരു സംഭവം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഈ മാസം ശഅബാനിന്റെ മാസമാണ്. ഈ ശഅബാനിന്റെ അവസാനത്തെ രാവിൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഉഹ്ളുറുൽ മിമ്പർ, ഉഹ്ളുറുൽ മിമ്പർ. ഏ സഹാബാക്കളെ, നിങ്ങളെല്ലാവരും മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരണമേ, മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരണമേ. സഹാബാക്കൾ പറയുകയാണ്, ഒരിക്കലും പോലും ഇല്ലാത്ത വിളിയാണിത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണത്. ഞങ്ങളങ്ങനെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചപ്പോൾ, ക്ഷണിച്ചപ്പോൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് ഞങ്ങൾ ഓടിയെത്തി. ആ പരിശുദ്ധ പ്രവാചകന്റെ ഹദരത്തിൽ പോയി ഞങ്ങൾ സന്നിഹിതരായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതാ മിമ്പറിന്റെ ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു പോയി, അല്ലാഹുവേ നീ ഈ ദുആ സ്വീകരിക്കണമേ. രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു പോയി, ആമീൻ, പടച്ചവനെ ദുആ നീ സ്വീകരിക്കണമേ. ഫലം മർത്തഖ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദറജത സാലിസ, മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരുഭൂതരായ മുത്ത ഹബീബ് തങ്ങൾ വീണ്ടും പറഞ്ഞു പോയി, ആമീൻ, അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണമേ. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, പ്രവാചകന്റെ ദുആയാണ്. പ്രവാചകൻ ദുആ ചെയ്താൽ തട്ടിക്കളഞ്ഞ ചരിത്ര പാരമ്പര്യം ഇസ്ലാമിന്റെ താളുകളിലില്ല. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ, ഇതേ മിമ്പറിൽ ഖുത്ബ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വറ്റിവരണ്ടുപോയ തടാകത്തിന്റെ ഓരത്ത് താമസിക്കുന്ന, വറ്റിവരണ്ടുപോയ കുളങ്ങളുടെയും കിണറുകളുടെയും ഓരത്ത് താമസിക്കുന്ന, ഉണങ്ങിക്കരിഞ്ഞു പോയ കുളമില്ലാതെ നശിച്ചുപോയ ഗ്രാമവാസികൾ ഓടി വരുന്നു മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് ഓടി വന്നുകൊണ്ട് ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബായ തങ്ങളെ നോക്കിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ല നബിയേ, മഴയില്ല നബിയേ, ഞങ്ങളുടെ കുളം വറ്റിപ്പോയി നബിയേ, ഞങ്ങളുടെ കൃഷിയെല്ലാം നശിച്ചുപോയി നബിയേ, ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം ചത്തുപോയി നബിയേ, ഞങ്ങളുടെ കുഞ്ഞുമക്കള് വെള്ളം കിട്ടാതെ കാലിട്ടടിക്കുകയാണ് യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഉമ്മമാരും പെങ്ങന്മാരും നിലവിളിക്കുകയാണ് നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് ലോകത്തിന്റെ ഗുരുഭൂതരാണ്, കാരുണ്യത്തിന്റെ തിരിദൂതരാണ്, അങ്ങ് അങ്ങയുടെ മുബാറക്കായ കരങ്ങൾ പടച്ചവന്റെ സന്നിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് വളരെ ദൂരത്ത് നിന്ന് ഈ പരിശുദ്ധമായ മദീന പട്ടണത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് ഞങ്ങൾ ഓടിയെത്തിയത്. യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കണേ നബിയേ. കേൾക്കേണ്ട താമസം, മുബാരക്കായ കരങ്ങൾ ആകാശത്തെ കുലരുകയാണ്. ഏതൊരു നാട്ടിലാണോ വെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്, ഏതൊരു നാട്ടിലാണോ വെള്ളം കിട്ടാതെ കുഞ്ഞുമക്കൾ കാലിട്ടടിക്കുന്നത്, ഏതൊരു നാട്ടിലാണോ മൃഗങ്ങളെ ചത്തൊടുങ്ങുന്നത്, ഏതൊരു രാജ്യത്തിന്റെ ഉപജീവന മാർഗമായ കൃഷിയിടങ്ങളാണോ നശിച്ചു പോയത്, ഏതൊരു ഭൂമിയാണോ വറ്റി വരണ്ടു പോയി വെടിച്ചു കീറിപ്പോയത്, ആ നാട്ടിലേക്ക് പടച്ചവനെ എന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതിന് വേണ്ടിയും നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയും മദീന പട്ടണത്തിന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ ദുആ ചെയ്തപ്പോൾ അതാ കാർമേഘം ഒരുമിച്ച് കൂടുകയാണ്. അവിടെ താമസമില്ല, മറ്റൊരു ദിവസത്തേക്കാകാമെന്ന് അല്ലാഹു തീരുമാനിച്ചില്ല. എല്ലാ പ്രവാചകന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹബീബായ തങ്ങൾ ആ തങ്ങൾ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ ആ കരങ്ങൾ ശൂന്യമായി വെറുതെ താഴ്ത്താന സ്വഭാവമല്ല പടച്ച തമ്പുരാന്റേത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ തങ്ങളുടെ ദുആ സ്വീകരിച്ചു പോയി. ഭയങ്കരമായ നിലയിൽ അല്ലാഹു മഴ വർഷിപ്പിച്ചു കൊടുത്തു. ആ നാടിനെ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് പൊതിയുകയാണ്. കുളങ്ങൾ നിറയുകയാണ്, തടാകം നിറഞ്ഞുപോയി, കിണറുകളെല്ലാം നിറഞ്ഞുപോയി, മക്കള് കുടിച്ചു, ജനങ്ങൾ കുടിച്ചു, കൃഷിയിടങ്ങളെല്ലാം ഫലഭൂയിഷ്ഠയുള്ളതായി മാറി, സമൃദ്ധമായ അന്തരീക്ഷമായി മാറി, പറ്റി വരണ്ട് വിണ്ട് വിണ്ട് കീറിപ്പോയ എല്ലാ ഭൂമിയെല്ലാം ആർദ്രതയോടുകൂടി തളിർത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ മഴ നിൽക്കാത്ത സാഹചര്യമായി മാറിയപ്പോൾ ആ സഹാബാക്കൾ വീണ്ടും അതാ ഓടി വരികയാണ്. പരിശുദ്ധ പ്രവാചകന്റെ ഹദരത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ
നശിച്ചു പോകും നബിയേ അതുകൊണ്ട് തൽക്കാലം നീ മഴ ഒന്ന് നിർത്തി തരൂ ഹബീബേ സാറ്റലൈറ്റിന്റെ ലോകമല്ലേ ഇത് കമ്പ്യൂട്ടറിന്റെ ലോകമല്ലേ ഇത് ഇന്റർനെറ്റിന്റെ ലോകമല്ലേ ഇത് പരിശുദ്ധ പ്രവാചകൻ ഇന്റർനെറ്റോ സാറ്റലൈറ്റോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ചൂണ്ടാണി വിരൽ കൊണ്ട് ആർമേഘത്തെ നിയന്ത്രിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ താൽക്കാലികമായി നിന്നു വെയിലുമായി നബിയുടെ ഹദറത്തിലേക്ക് വന്ന സഹാബാക്കൾ മഴയുമായി തിരിച്ചുപോയി മഴയുമായി നബിയുടെ ഹദറത്തിലേക്ക് വന്ന സഹാബാക്കൾ വെയിലുമായി തിരിച്ചുപോയി ആരുടെ ദുആയുടെ ബർക്കത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദുആയുടെ ബർക്കത്ത് ആ ഹബീബായ തങ്ങളാണ് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ കയറിയിട്ട് പറഞ്ഞത് ആമീൻ 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 സഹാബാക്കളെല്ലാം പരസ്പരം നോക്കിയ ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പൊ എന്താ നിബിധങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തത് നമ്മൾ ഇന്ന് വരെ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ നമ്മൾ എത്രയോ ഖുത്ബായിലും എത്രയോ പ്രഭാഷണങ്ങളിൽ നമ്മൾ പങ്കെടുത്തവരാണ് പക്ഷെ ഇന്ന് വരെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ല എന്ത് സംഭവിച്ചു നോക്കുകയാണ് സഹാബാക്കൾ പക്ഷെ ആരും ഒന്നും ഇടയില്ല എന്താ സംഭവിക്കുന്നത് ആമീനൊക്കെ പറയുന്നത് കേട്ടു എല്ലാം പറഞ്ഞു കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നു ഫലം മിമ്പറിൽ മിമ്പറിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഫഖുൽനാ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളെ ചോദിച്ചു പോയി സഹാബാക്കൾ പറയുകയാണ് ഞങ്ങളെ ചോദിച്ചു പോയി യാ റസൂലല്ലാ لقد سمعنا منك اليوم شيئا ما كنا نسمعه يا رسول الله വരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത സംഭവമാണ് ഹബീബേ അങ്ങയുടെ നാവിൽ നിന്ന് ഇന്ന് ഞങ്ങൾ കേട്ടത് എന്താണ് ഹബീബേ അതിന്റെ അർത്ഥം ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ അവർ മനസ്സിലാക്കട്ടെ ഈ ദുആ എന്താണെന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചു യാ റസൂലല്ലാ ലഖദ് സമിഅനാ ഫറലഹു ജിബ്രീല് ദുആ ചെയ്യുകയാണ് എന്നെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുകയാണ് മഗ്ഫിറത്തിന്റെ മാസമല്ലയോ റമദാൻ ഏത് പാപികളുടെയും പാപങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ കേണപേക്ഷിച്ചാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് അവനാദിപ്പെട്ടാൽ അവന് വേണ്ടി മഗ്ഫിറത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന മാസമല്ലയോ റമദാൻ ആ പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അവൻ വിദൂരം പ്രാപിക്കട്ടെ എന്ന് ജിബ്രീൽ എന്ന മലാക വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏ സഹാബത്തെ ഞാൻ പൊട്ടിപ്പോയി ഞാൻ അത്ഭുതപ്പെട്ടു പോയി പഠിച്ചവനെ എന്റെ ഉമ്മത്തിനെതിരെയുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറയുകയോ നിബിധങ്ങൾ നമ്മൾ ദുഃഖിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ നമ്മൾ വേദനിക്കുന്നത് നിബിധങ്ങൾക്ക് അസഹ്യമായിരുന്നു ആ പ്രവാചകന്റെ അടുക്കൽ വെച്ചാണ് ജിബ്രീൽ എന്ന മലാക ദുആ ചെയ്യുന്നത് പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശാപത്തിനും അല്ലാഹുവിന്റെ കോപത്തിനും വിധേയമാകട്ടെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ സ്വർഗത്തിന്റെ സുഗന്ധത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട മാലാകയായ ജിബ്രീൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്യന്തരമില്ലാതെ സഹാബത്തെ ഞാൻ പറഞ്ഞു പോയി റമദാൻ മാസത്തില് ഓണം കളി ആഘോഷിച്ചോ ഗാനമേള സംഘടിപ്പിച്ചോ പരിപാടിക്ക് കൂട്ടി നിന്നോ ഇവിടെ കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മൾ കണ്ടതാണ് ഉമ്മമാര് താത്താമാരടക്കം റമദാനിൽ നോമ്പും പിടിച്ചോണ്ട് തസ്ബീഹും ഉണ്ട് ഗാനമേള കണ്ട് നല്ല ചിരിക്കുന്നു എന്തിനാ എന്റെ താത്ത ഇങ്ങനെ നടക്കണം അള്ളാഹെ കളിയാക്കി നടക്കണം എന്തിനാ ഇത് പരിശുദ്ധമായ റമദാനിന്റെ മാസമെന്ന് തോന്നുന്ന ഒരു പ്രതീക്ഷയില്ലാതെ മഹത്വമില്ലാതെ കുടിച്ചു കൂത്താടി നടക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഇവന്റെയും
മയ്യത്ത് അടക്കേണ്ടത് പള്ളിക്കാട്ടിലല്ലേ? ഇവനും മയ്യത്ത് നമസ്കരിപ്പിക്കേണ്ടത് നമ്മളല്ലേ? മദ്യപിക്കുന്നവരെ കുറിച്ച് ഖുർആൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്ന ഒരു രസമാണല്ലേ, എന്തൊരു രസമാണ്, കുടിച്ചോ കുടിച്ചോ. ഞാൻ നേരെ പറഞ്ഞ പോലെ പരീക്ഷ ഹാളല്ലേ, അള്ളാ ഒന്നും കണ്ടൂല, കുടിച്ചോ കുടിച്ചോ കുടിച്ചോളൂ. ഇപ്പൊ നിന്നെ അടിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറക്കാൻ ആളുണ്ട്, അടിക്ക് തടയിടാൻ ആളുണ്ട്. പക്ഷെ ഒരു ദിവസം എല്ലാ റൂഹൊക്കെ പോയിട്ട് കുപ്പിയൊക്കെ താഴെ വെച്ച് കുപ്പി എടുക്കാനും പൊട്ടിക്കാനും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ എന്നെ ഈ പള്ളിക്കാട്ടിൽ കൊണ്ട് അടച്ചു മുടി എഴുന്നേറ്റ് ഒരു കാലത്ത് ചാടി എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി നല്ല മണ്ണും കട്ടയും ഒക്കെ ഇട്ട് മൂടി ക്ലീൻ ചെയ്ത് അള്ളാന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടൂലേ? ആ സമയത്ത് ആരും കാണില്ല, അന്നേരം അതാണ് അള്ളാഹു ഇവിടെ പറയും. എന്താ സുഹൃത്തെ, നിനക്ക് ഒരു രസത്തിന് വേണ്ടിയായിരിക്കാം നീ കുടിക്കുന്നത്. ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും കുടിക്കുകയല്ലേ? പത്താം ക്ലാസ്സിൽ ഇന്റർവെല് വിടുമ്പോൾ ഒരുമിച്ച് പോയിരുന്ന് ഏതെങ്കിലും ഒരു കാട്ടിലോ പാറപ്പുറത്തോ പോയിരുന്ന് കുടിക്കാറില്ലേ? ഒരു രസമായി പോയി, ഒരു കളിയായി പോയി, ഒരു തമാശയായി പോയി. അള്ളാഹുവിന്റെ റസൂൽ ഇതിന്റെ ഗൗരവം നമ്മുടെ മുന്നിൽ എടുത്തു പറയുകയാണ്. അവനുമായുള്ള വിവാഹ ബന്ധം നിനക്ക് നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. കള്ളുകുടിക്കുന്നവനെ മദ്യപാനിയെ നീ വിവാഹം കഴിക്കരുതേ. മദ്യപിക്കുന്നവന്റെ വീട്ടിൽ നിന്ന് നീ വിവാഹാലോചന എടുക്കരുതേ. മദ്യമാണ് നിഷിദ്ധമാണ്, ഹറാമാണ്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു തരുമ്പോൾ അത് സ്വീകരിക്കാത്തവനുമായുള്ള ചങ്ങാത്തമേ നമുക്ക് വേണ്ട എന്ന് നമ്മോട് പഠിപ്പിച്ചത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും പഠിപ്പിച്ച ഗുരുനാഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് തീർന്നില്ല. ഏതൊരു മനുഷ്യൻ രോഗിയായാൽ അവനെ പോയി സന്ദർശിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ശൈലി എന്തായിരുന്നു? അല്ലാഹുവിന്റെ റസൂല്, ഏത് സഹോദരങ്ങൾ മദീനയുടെ ഏത് അറ്റത്തായാലും ഏത് മൂലയിലായാലും ഏത് കോണിലായാലും ആര് രോഗിയായി കിടക്കുന്നുവോ നടന്നുപോയി അവരെ സംരക്ഷിക്കുമായിരുന്നു, അവരെ സന്ദർശിക്കുമായിരുന്നു. രോഗിയെ സന്ദർശിക്കാൻ നബി തങ്ങൾ നടന്നു പോകുമായിരുന്നു, രോഗിയുടെ അടുക്കൽ പോയിരുന്നു, ആശ്വസിപ്പിക്കുമായിരുന്നു, സമാധാനത്തിന്റെ വാക്ക് പറയുമായിരുന്നു, അവരെ തലോടിക്കൊണ്ട് രോഗിക്ക് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, മദ്യപിച്ച് രക്ഷകെട്ട് രോഗം പിടിപെട്ട് കരളിന് രോഗം പിടിപെട്ട് ക്യാൻസർ ബാധിച്ച് കരൾ ഉരുകി ചാവാൻ കിടക്കുന്ന മദ്യപാനി രോഗിയായി കിടന്നാൽ ഫലാ തഊദു, അവനെ സന്ദർശിക്കാൻ നിങ്ങൾ പോകണ്ട മക്കളെ, പോകണ്ട മക്കളെ. സുഹൃത്തുക്കളെ, ഗൗരവം അവിടെ അത്തായാലും അത്തത്തായാലും വാപ്പായാലും ഉപ്പായാലും ആരായാലും മദ്യപിച്ച് രോഗം പിടിപെട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നാൽ അവനെ നീ സഹായിക്കാനോ കാണാനോ പോകണ്ട. ഏതെങ്കിലും ഒരു മദ്യപാനിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തൊരുത്തൻ സഹായിച്ചാൽ ദീനിനെ നശിപ്പിച്ചവന് തുല്യനാണെന്ന് പ്രവാചകന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മദ്യപാനിക്ക് ഒരു രൂപ കടം കൊടുത്ത് സഹായിച്ചാൽ എല്ലാ പ്രവാചകന്മാരെയും കൊന്നതിന് തുല്യനാണ്. ഒരു രൂപ കൊടുത്ത് സഹായിക്കുന്നവന് മദ്യപാനി, ഒരു രൂപ കൊടുത്ത് സഹായിക്കുന്നവന് അമ്പിയാക്കന്മാരെ ഒക്കെ കൊന്നവന്റെ കൂലി. നമ്മള് സഹായിക്കാ, എന്താ ചെയ്യാ, എങ്ങനെ സഹായിക്കാതിരിക്കും ഉസ്താദെ? ജോലിക്ക് വരണമെങ്കിൽ ഇവന്മാര് വാട്ടർ സപ്ലൈ അടിക്കാതെ ഇവന്മാര് ജോലിക്ക് വരും, നമ്മള് പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് നമുക്കറിയില്ല, അത് നിങ്ങളുടെ മസല, അതിന് നിങ്ങൾ മസല കണ്ടെത്തിക്കൊള്ളണം. അത് നമ്മളോട് ചോദിച്ചൊരു കാര്യം, ഇവൻ ഇത് അകത്തോട്ട് ഇറങ്ങിയാലേ ഇവൻ മരത്തിന്റെ മുകളിൽ കയറാൻ ഇവനെ കൊണ്ട് പറ്റുള്ളൂ. അല്ല, ഇവൻ നമ്മളിപ്പോ എന്ത് ചെയ്യാ, ഇവൻ ഇൽമോമാരില്ലെങ്കിൽ പണിക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഉസ്താദെ കൊടുക്കാതിരുന്ന, അത് നിങ്ങളുടെ മസല, ഇസ്ലാമിന്റെ നിയമമാണ് ഈ പറയും.
നിങ്ങൾക്ക് നിങ്ങളുടെ മസല, അത് നിങ്ങളുടെ സ്വന്തം. നമ്മുടെ നമ്മുടെ നാട്ടുകാരെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടത് ദീൻ നടത്താൻ പറ്റൂല. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിരുന്നാണ് ദീൻ. നമ്മുടെ ഇഷ്ടാനുസരിച്ചല്ല ദീൻ, നമ്മുടെ ഇഷ്ടാനുസരിച്ചല്ല ദീൻ. അള്ളാഹുവിനെ റസൂലിനെയും ഭയപ്പെടുന്നവർക്ക് ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക, അതാണ് നമ്മൾ പറയാറ്. അള്ളാഹുവിനെ റസൂലിനെയും ഭയപ്പെടുന്നവർ, ബാക്കിയുള്ള ഈ യുക്തിപരമായ ചിന്ത കൊണ്ട് കാര്യങ്ങൾ നീക്കുക, അത് നിങ്ങൾ അള്ളാഹുമായി കൊള്ളിക്കൊള്ളി. وما كان للمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അള്ളാഹുവും റസൂലും ഏതൊരു സത്യവിശ്വാസിക്കും ഏതൊരു സത്യവിശ്വാസിനിക്കും ഏതൊരു നിയമം ഇവിടെ പാസാക്കിയോ അതിനെ അതിര് കടന്നുകൊണ്ട് മറ്റൊരു നിയമം പാസാക്കാൻ സൃഷ്ടി വർഗമേ നിങ്ങൾക്ക് അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെ എന്താണ് നിങ്ങൾ ചെയ്താൽ അവൻ വ്യക്തമായ വഴികേടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ ഇഷ്ടത്തിനല്ല ദീൻ, അള്ളാഹിന്റെ റസൂലിന്റെ ഇഷ്ടത്തിനനുസരിച്ചു. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ന്യായീകരിക്കാൻ നിൽക്കണ്ട, നമ്മുടെ ഇഷ്ടമനുസരിച്ച് ന്യായീകരിക്കാൻ നിൽക്കണ്ട. വീണ്ടും നബി തങ്ങൾ പറയുന്നു, അവൻ മരിച്ചാല് നിസ്കരിപ്പിക്കരുത്. എന്താണ് ഗൗരവം പറയുകയാണ്. മറ്റൊരു സഹദീസിൽ നബി തങ്ങൾ പറയുന്നു, സല്ലു അലാ കുല്ലി ബർരിം വഫാജിർ. നല്ലവരായാലും മോശപ്പെട്ടവരായാലും മരിച്ചാലും അവന്റെ മേലെ അങ്ങോട്ട് നിസ്കരിപ്പിച്ചാല്. കാരണം അത് സുഹൃത്തുക്കളെ നിങ്ങളുടെ കടമയാണ്. പിന്നെ അവന്റെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അതുകൊണ്ട് കള്ളുകുടിയനാണെങ്കിലും ആത്മഹത്യ ചെയ്തവനാണെങ്കിലും മരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക? നമസ്കരിപ്പിക്കുക. സല്ലു അലാ കുല്ലി ബർരിം വഫാജിർ. അവൻ ചെയ്ത കുറ്റത്തിന് അവനും അള്ളാഹുമായി. ഇതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ, ഈ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഇനിയെങ്കിലും അവൻ അവന്റെ ജീവിതത്തിൽ നിന്ന് ഈ മോശമായ സ്വഭാവത്തിൽ നിന്ന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഖൈറുകൾ ചെയ്തു കൊടുക്കും. അതിനാണ് ഇത്രയും ഗൗരവത്തോടെ കൂടി പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. മനസ്സിലാക്കാൻ ആരും അതിന്റെ പേരിൽ ഖേദിക്കുകയോ ദുഃഖിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യാനല്ല വേണ്ടത്. നമ്മൾ ഖേദിച്ച് മടങ്ങുക. പ്രച്ചവനെ എന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വീഴ്ച വന്നു ഞാൻ അറിയില്ലായിരുന്നു, ഇത്രത്തോളം ഭയാനകതയാണ് അറിയില്ലായിരുന്നു. യാ അല്ലാ നീ എനിക്ക് മാപ്പ് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക. അള്ളാഹു രക്ഷപ്പെടുത്തും, അള്ളാഹു കരുണയുള്ളവനാണ്. അതുകൊണ്ട് റമദാനിന്റെ മാസത്തിൽ ആ മാസത്തെ പോലും അവഗണിച്ചുകൊണ്ട് ബഹുമാനിക്കാതെ കുടിച്ചു കൂച്ചാളി കളി രസാനുഭൂതികളിൽ വിനോദങ്ങളിൽ പങ്കെടുക്കുന്നവരെ, വല്ലാഹി സത്യം നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കുകയില്ല. റമദാൻ മാസത്തിൽ നിങ്ങൾ അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെ മാപ്പാക്കുകയില്ല എങ്കിൽ സ്വർഗം നിങ്ങളെ പ്രതീക്ഷിക്കുകയേ വേണ്ട. പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോവുക? നരകത്തിലേക്കാണ് പോവുക. അതാണ് അല്ലാഹു പറയുന്നത്, നിങ്ങൾ നരകത്തെ ഒന്ന് സൂക്ഷിക്കണേ. അവിടെ കത്തിക്കുന്നത് മനുഷ്യരെ, പിഴച്ച മനുഷ്യരെ നിങ്ങളെയാണ്. മനുഷ്യരെ കൊണ്ടങ്ങോട്ട് കടത്തിയിട്ട് കത്തിച്ചാ പോരാ, ആ കത്താൻ വേണ്ടി കുറച്ചുകൂടെ ഉഷാറ് കിട്ടി ഇവ ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കും, കത്തി എരിഞ്ഞുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന ഉപാധിയാണ് കല്ല്, വിറകല്ല, വിറകല്ല. ചൂടിന്റെ കാഠിന്യം കൂടുതൽ കല്ല് കത്തിക്കുമ്പോഴാണ്. വിറക് വെച്ച് കത്തിക്കുമ്പോഴൊന്നും വലിയ ചൂടൊന്നുമില്ല, പെട്രോൾ ഒഴിച്ച് കത്തിച്ചാലും വലിയ ചൂടൊന്നുമില്ല. കല്ലിനെ കത്തിക്കുമ്പോൾ, മനുഷ്യന്റെ കൂട്ടത്തിൽ കല്ലിനെ ഇട്ട് കത്തിക്കുമ്പോഴാണ് ആ ചൂട് കൂടുതൽ അവൻ അനുഭവിക്കുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. മരിക്കൊന്നുമില്ല കേട്ടോ, മരിക്കൊന്നുമില്ല. നമ്മൾ കരുതുന്ന ഇവിടെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും അറിയില്ല, തെറ്റ്. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ ഒരീച്ച വന്നിരുന്നാൽ അവനത് വേദനയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കുത്തി പൊട്ടിക്കുമ്പോൾ അവന് വേദനയുണ്ടാകും. അവന്റെ ശരീരത്തിൽ ഈച്ച പറ്റിയാൽ അവന് വേദനയുണ്ടാകും, പക്ഷേ പ്രതികരിക്കാൻ കഴിയില്ല. ആരാണ് ഈ
മയ്യത്ത് കുളിപ്പിക്കുന്നതെന്ന് ആ കുളിപ്പിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഈ മയ്യത്തിന് അറിയാൻ കഴിയും. ആരാണ് എടുത്തിരിക്കുന്നത്, ആരാണ് കരയുന്നത്, ആരാണ് സംസാരിക്കുന്നതെന്ന് ഈ മയ്യത്തിന് അറിയാൻ കഴിയും. പക്ഷേ ഈ മയ്യത്തിന് പ്രതികരിക്കാൻ കഴിയില്ല. ഈ മയ്യത്തിനെ വേദനിപ്പിക്കുമ്പോൾ മയ്യത്തിന് അറിയാം വേദന എടുക്കുന്നു, പക്ഷേ പ്രതികരിക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, ആ പരിശുദ്ധമായ ശരീരത്തെ പൊട്ടിച്ചു കീറുമ്പോൾ കത്തി വെച്ച് കീറിക്കൊണ്ട് ബഹുമാനമുള്ളവരെ നികൃഷ്ടമായ നിലയിൽ ആ മൃത ശരീരത്തെ വേദനിപ്പിക്കുമ്പോൾ ആ മയ്യത്ത് വേദന സഹിക്കുകയാണ് സഹിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, മരിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കൂല എന്ന് നിങ്ങൾ കരുതണ്ട. ഏതൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞോ ആ മരണപ്പെട്ട വ്യക്തിയുടെ മയ്യത്ത് നമസ്കരിപ്പിച്ച് കബറിലേക്ക് കൊണ്ടുവച്ച് അവിടെ നിന്ന് ഏഴ് ചുവട്ടടി മാറേണ്ട താമസം. ഈ ദുനിയാവിൽ ഏത് ജീവനോടെയാണോ നാം കഴിഞ്ഞുകൂടിയത്, അതേപോലെ അല്ലാഹു അആദ റൂഹുഹു, അവന്റെ റൂഹിനെ അല്ലാഹു തആല ആ കബറിൽ മടക്കി കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലെ എങ്ങനെയാണോ നമ്മളിപ്പോ ജീവിച്ചത്, എങ്ങനെയാണോ നമുക്ക് എല്ലാവരും കാണാൻ കഴിയുന്നത്, എങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നോ, എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു, ഇതേപോലെ കബറിനകത്തേക്ക് കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ഏഴ് ചുവട്ടടി ഇങ്ങോട്ട് മാറിയാൽ മലക്കുകൾ വന്നുകൊണ്ട് അവനെ കുത്തി ഇരുത്തിയിട്ട് ചോദിക്കും. അപ്പൊ അവൻ മനസ്സിലാക്കും, മരിച്ചവനെ ഞാൻ എത്തിയോ, ആരുമില്ല മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ മണ്ണും കട്ടയും കല്ലും അല്ലാതെ വേറെ ആരുമില്ല. ഭീകരന്മാര് രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കും, എഴുന്നേറ്റ് ചാടാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, സൂക്ഷിച്ചോ ഞാൻ കത്തിക്കുന്നത് കല്ലാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളിപ്പോൾ ഈ ചൂടുവെള്ളം ഒരു ഗ്ലാസ് ചൂടുവെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കുമ്പോൾ പച്ചവെള്ളം തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചൂടിന്റെ സെൽഷ്യസ് കേവലം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ ഈ വെള്ളം തിളയ്ക്കും, അരി തിളയ്ക്കും, കറി വെക്കാൻ വേണ്ടി കറി തിളയ്ക്കും. നമ്മൾ പാചകം ചെയ്യുന്ന ആഹാരം തിളയ്ക്കണമെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് മതി. 100 ഡിഗ്രി സെൽഷ്യസ് ഇരുമ്പ് ഉരുക്കണമെങ്കിൽ 300 ഡിഗ്രി സെൽഷ്യസ് വേണം. പ്ലാറ്റിനം ഉരുക്കണമെങ്കിൽ 1200 ഡിഗ്രി സെൽഷ്യസ് വേണം. പക്ഷേ കല്ല് ഉരുക്കണമെങ്കിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് വേണം? ഒരു ചെറിയ കഷണം കല്ല്, ഒരു ചെറിയ കഷണം കല്ല് ഉരുകണമെങ്കിൽ, ഉരുകി കത്തണമെങ്കിൽ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നു 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം. 100 ഡിഗ്രി വെള്ളത്തിൽ തിളച്ച ഈ ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിലെങ്ങാനും വീണാൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം ഉരുകി പോയി, സംഭവം തീർന്നു. നമ്മൾ കത്തിക്കുന്ന ഇവിടുത്തെ കത്തിക്കുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോയി ചിതയിൽ വെച്ചിട്ട് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 100 ഡിഗ്രി ചൂട്, ഈ ചൂടില് ശരീരം എങ്ങാനും കത്തി ഉരുകിപ്പോയാൽ മെഡിക്കൽ കോളേജിൽ പോയാൽ ഡോക്ടർ പറയും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. പരിശ്രമിച്ചു നോക്കാം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അത് 100 ഡിഗ്രി നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാറുകും ഹാദിഹി, നിങ്ങളിപ്പോൾ കത്തിക്കുന്ന ഈ തീയുണ്ടല്ലോ എന്റെ സഹോദരിമാരെ, സഹോദരിമാരെ, നിങ്ങളാണല്ലോ തീയുമായി കൂടുതൽ ബന്ധപ്പെടുന്നത്. റമദാനിന്റെ മാസത്തിൽ കണ്ണിനെ സൂക്ഷിക്കണേ, കാതിനെ സൂക്ഷിക്കണേ, നാവിനെ സൂക്ഷിക്കണേ. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ചായ കാച്ചുന്നതിന് വേണ്ടി, ആഹാര ചോറ് വെക്കുന്നതിന് വേണ്ടി നിങ്ങൾ കത്തിക്കുന്ന ഈ തീയുണ്ടല്ലോ, നബി തങ്ങൾ പറയുകയാണ്, നാറുകും ഹാദിഹി ജുസ്ഉം മിൻ സബഈന ജുസ്ആ, നരകത്തിലെ 70 1% ഒരു അംശം മാത്രമാണ് നിങ്ങൾ ഇവിടെ കത്തിക്കുന്ന തീ എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ പാലോ സഹാബാക്കൾ പറഞ്ഞു പോയി, വൈന്നഹാല കാഫിയ യാ റസൂലല്ലാഹ്, നബിയേ ഇത് തന്നെ ധാരാളമാണല്ലോ നബിയേ, ഈ തീ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ നബിയേ, ഈ തീയിലെങ്ങാനും ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ വീണു പോയാൽ ഉരുകി ചാമ്പലായി കത്തി ചാമ്പലായി പോകുമല്ലോ നബിയേ, അതുകൊണ്ട് ഇത് തന്നെ ധാരാളമാണല്ലോ യാ റസൂലല്ലാഹ് എന്ന് സഹാബാക്കൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ഫുള്ളിലത്തെ അലൈഹി നബി തിസ്അതി വസിത്തീന ജുസാ, 69 ഇരട്ടി കൂടി ഇതിനോടൊപ്പം അധികരിപ്പിച്ചുകൊണ്ടാണ് നരകവാസിയെ കത്തി
उपयोग ആമീൻ പറഞ്ഞു കഴിച്ചിലാകാൻ നമ്മൾ നോക്കണ്ട, നമ്മൾ ദുആ ചെയ്യാം. പക്ഷേ പ്രവർത്തിക്കുകയും കൂടെ വേണം. ചൂട് നാളെ ഒലിച്ചു, നാളെ മുതൽ ചൂടുള്ള കുടിക്കുമ്പോ, എന്റെ വീട്ടിൽ പോയിട്ട് ചൂടുള്ള കുടിക്കുമ്പോ മടുപ്പ് കത്തിക്കുമ്പോ കൊന്നോർത്തോ, ഇത് നരകത്തിന്റെ 70% 69 വർദ്ധിപ്പിക്കും. ഇത് തന്നെ സഹിക്കാൻ വയ്യ, ഇത് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല, ഇത് തന്നെ ഭയങ്കരമാണ്. ഈ തീയില് കിടന്നു പോയാൽ നശിച്ചത് തന്നെ, മരിച്ചു പോവോ? ഇല്ല, മരിച്ചു പോകുമോ? ഇല്ല. ആ നരകവാസികളോട് അല്ലാഹു തആല കൽപ്പിക്കുന്ന കൽപ്പന എന്താണ്? ലാ യുഖള അലൈഹിം ഫയമൂതു, മരിച്ചു പോവുകയും മരിച്ചു പോകുമെന്ന് നരകവാസികളെ എന്ന് അവരോട് വിധി നൽകപ്പെടുകയില്ല. മരിക്കുക മാത്രമല്ല, മരിക്കുകയില്ല എന്ന് മാത്രമല്ല, നരകത്തിന്റെ ശിക്ഷകളിൽ ഒരൽപ്പം പോലും അല്ലാഹു ഇളവ് ചെയ്തു തരികയുമില്ല. സഹാബാക്കള് നരകവാസികള് പറയുകയാണ് വിധങ്ങൾ പറഞ്ഞു. ഈ നരകവാസികളെ തീയിൽ കിടന്ന് ബന്ധു ഉരുകുമ്പോൾ പരസ്പരം പറയും, അത്രേ ഈ ദുനിയാവിൽ അല്ലാഹുവേ ഞങ്ങൾ കത്തിച്ച തീ എങ്ങാണ് ഉണ്ടായിരുന്നുവെങ്കിൽ, ലനാമോ ഫീഹാ, ആ തീയിൽ കിടന്ന് അവർ ഉറങ്ങുമായിരുന്നു. നരകത്തിലെ തീ എങ്ങാണും ആ തീ സഹിക്ക വയ്യാതെ ശരീരം മൊത്തം കാർന്ന് തിന്ന് ഉരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ നരകവാസികളെ വിളിച്ചു പറയും, ദുനിയാവരിപ്പോൾ നമ്മളെ കത്തിക്കുന്ന ഈ തീയങ്ങാണമായിരുന്നെങ്കിൽ അതിലൊന്ന് കിടന്ന് ഉറങ്ങാമായിരുന്നല്ലോ. അല്ലാ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ലോകമേ ഒന്ന് പഠിക്കണേ, മനസ്സിലാക്കണമേ, നരകത്തിന്റെ തീയുടെ പൊരി ഉണ്ടല്ലോ, തീ പൊരി ഇങ്ങനെ പാറി പറന്നു പോകുന്ന പൊരി ഉണ്ടല്ലോ, വലിയ ഒരു കൊട്ടാര ഉയർന്നു പോകുന്നത് പോലെ നബിയെ താങ്കൾക്ക് കാണാൻ കഴിയും. അതിങ്ങനെ ഉയർന്നു പറന്നു പോകും, മഞ്ഞ അലങ്കാര ഒട്ടകങ്ങൾ കുലിച്ചു പായുന്നത് പോലെ നരകത്തിന്റെ തീപ്പൊരികൾ ഉയർന്നു പോകുന്നത് കാണാൻ കഴിയും. യാ റസൂലല്ലാഹ്, കൊട്ടാരം പോലെയാണ്, കോട്ട പോലെയാണ് അങ്ങേക്ക് കാണാൻ കഴിയും. നരകവാസികളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിന്റെ ക്ഷോഭവും നിരമ്പലും കേൾക്കാൻ കഴിയും. അവന്റെ കൈകാലുകൾ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ നരകത്തിന്റെ ഇടുങ്ങിയ ഭാഗത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെടുമ്പോൾ അത് താങ്ങ വയ്യാതെ സഹിക്കവയ്യാതെ, അല്ലാഹുവേ എന്നെ
നശിപ്പിച്ചുകളയണമേ ജീവന അപഹരിക്കണമേ എന്റെ ജീവൻ എടുക്കണമേ നശിപ്പിക്കണമേ മരിപ്പിക്കണമേ എന്ന് അവൻ നിലവിളിക്കുമ്പോൾ അല്ലാഹു പരിഹാസ രൂപേണ അവനോട് പറയും ഒരു പ്രാവശ്യം മരിപ്പിച്ചു കളയുന്ന ഈ പറയണ്ട ഒരുപാട് പ്രാവശ്യം മരിപ്പിക്കണമേ എന്ന് നീ നിലവിളിച്ചോ നിലവിളിച്ചോ പക്ഷേ നിന്റെ നിലവിളി കേൾക്കാൻ ഇന്ന് ഞാൻ സന്നദ്ധനല്ല ഇഷ്ടംപോലെ മരിച്ചു പ്രാവശ്യം ചാവാൻ വേണ്ടി പറഞ്ഞു കേൾക്കാനില്ല കേൾക്കാനില്ല അല്ലാഹു കേൾക്കില്ല.